അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സെവൻത് ചാപ്റ്റർ കൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ് എന്ന പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ട്രയാങ്കിൾസിന്റെ കൺഗ്രുവൻസ് എന്താണ്, കൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അത് നമ്മൾ ആദ്യം ആ കൺഗ്രുവൻസ് എന്ന ആ ഐഡിയ അല്ലെങ്കിൽ കൺഗ്രുവൻസ് എന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ട്രയാങ്കിൾസിന്റെ കൺഗ്രുവൻസിലേക്ക് പോകാം. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് ടേമുകളുടെ മാത്സിൽ പ്രധാനമായി വരുന്ന രണ്ട് ടേമുകളാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. ഒന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞ കൺഗ്രുവൻസ് എന്ന് പറയുന്ന ടേം തന്നെ, മറ്റൊരു ടേമാണ് സിമിലിയാരിറ്റി. ഇങ്ങനെ രണ്ട് ടേമുകളാണ് വരാറുള്ളത്. കൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ ഒരേ സെയിം ഷേപ്പും സെയിം സൈസും ഉള്ള രണ്ട് സാധനത്തിനെ പറ്റിയാണ് നമ്മൾ എന്ത് പറയാ, കൺഗ്രുവൻസ് എന്ന് പറയാം. ഷേപ്പുണ്ട്, സൈസ് വ്യത്യസ്തമാണെങ്കിൽ നമുക്ക് സിമിലാരിറ്റി എന്ന് പറയാം. ഉദാഹരണം, നമ്മൾ രണ്ട് അറ്റക്കുട്ടികൾ, രണ്ട് അറ്റക്കുട്ടികൾ സാധാരണ രീതിയിൽ, ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ സാധാരണ രീതിയിൽ ഒരേ വലുപ്പവും ഒരേ ഷേപ്പുമായിരുന്നു അല്ലെ. അപ്പോ സൈസും അതുപോലെ തന്നെ ഷേപ്പും തുല്യമായ സെയിം ഷേപ്പ് ആൻഡ് സെയിം സൈസ് ആണെങ്കിലാണ് നമ്മൾ കൺഗ്രുവൻസ് എന്ന് പറയാം. സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ സാദൃശ്യം, അതായത് ഷേപ്പിൽ ഓക്കെയാണ്, സൈസ് വ്യത്യസ്തമാണ്. ഇപ്പൊ ജ്യേഷ്ഠനും അനിയനും ആണെങ്കിൽ ജ്യേഷ്ഠന് വലുപ്പുണ്ടാവും, അനിയന് ചെറുതേക്കാണ്, പക്ഷെ ഷേപ്പ് ചിലപ്പം ഒന്നായിരിക്കും. അപ്പോ സൈസ് വ്യത്യസ്തമാവുകയോ നമുക്ക് ഷേപ്പ് തുല്യമായ അതിനെപ്പറ്റി സിമിലാരിറ്റി എന്ന് പറയാം. അപ്പൊ സൈസ് ചിലപ്പോൾ ഒരുപക്ഷെ തുല്യമാവും വ്യത്യസ്തമാവും, അത് നമ്മൾ നോക്കുന്നില്ല. ഷേപ്പ് തുല്യമാണെങ്കിൽ സിമിലാരിറ്റി എന്ന് പറയുന്നു, ഷേപ്പും സൈസും തുല്യമായാൽ അവിടെ കൺഗ്രുവൻസ് എന്ന് പറയുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് കൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ്. അതിനു മുമ്പ് ട്രയാങ്കിൾസ് അല്ലാതെ ലൈനുകൾ എങ്ങനെയാണ് കൺഗ്രുവൻ്റ് ആവുക, ആംഗിൾസ് എങ്ങനെയാണ് കൺഗ്രുവൻ്റ് ആവുക, രണ്ട് ചിത്രങ്ങൾ തന്നാൽ രണ്ട് എങ്ങനെയാണ് കൺഗ്രുവൻസ് ആണെന്ന് തെളിയിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ചർച്ച ചെയ്യാനുള്ളത്. ഇവിടെ നിങ്ങൾ രണ്ട് സ്റ്റാമ്പ് കാണുന്നുണ്ട് അല്ലെ, രണ്ട് സ്റ്റാമ്പും ഒരേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ സ്റ്റാമ്പും കൺഗ്രുവൻ്റ് ആണ് എന്ന് പറയാം. കാരണം എന്താ, ഒന്ന് മറ്റൊന്നിന്റെ മേലെ വെച്ചാൽ നേരെ ഫിറ്റായിരിക്കും, എക്സ്ട്രാ ഉണ്ടാവില്ല, കുറവുണ്ടാവില്ല. അപ്പൊ ഈ രണ്ട് ചിത്രങ്ങൾ നമുക്ക് എന്താണെന്ന് പറയാം, കൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. ഇവിടെ രണ്ട് പ്ലെയിൻ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്, ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് ചിത്രങ്ങളും കൺഗ്രുവൻ്റ് ആണോ നമ്മളെങ്ങനെ തെളിയിക്കുക, നമുക്ക് മെത്തേഡ് ഓഫ് സൂപ്പർ പൊസിഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് കൺഗ്രുവൻ്റ് ആണോ എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യും. അതായത് ഇത് വെട്ടിയെടുത്തിട്ട് ഇതിന്റെ മേലെ സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ എഫ് ടു രണ്ടാമത്തെ ഫിഗർ വെട്ടിയെടുത്തിട്ട് ഒന്നാമത്തെ ഫിഗറിലേക്ക് വെച്ച് നോക്കിയാല് രണ്ടും ഒരുപോലെ തന്നെയാണെങ്കിൽ, പുറത്തേക്കില്ല കുറവില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ എഫ് വൺ എന്നത് എഫ് ടു എന്ന ഫിഗറിനോട് കൺഗ്രുവൻ്റ് ആണ് എന്ന് പറയാം. നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ചിഹ്നം അത് പ്രധാനമാണ്. ഈ കൺഗ്രുവൻ്റ് ആണ് എന്ന് നമ്മൾ അറിയിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ഇത്. ഇപ്പൊ ഈ ചിത്രം രണ്ട് കൺഗ്രുവൻ്റ് ആണെങ്കിൽ എഫ് വൺ ഈസ് കൺഗ്രുവൻ്റ് ടു എഫ് ടു, എഫ് വൺ എന്ന ചിത്രം എഫ് ടു എന്ന ചിത്രത്തിനോട് കൺഗ്രുവൻ്റ് ആണ്. ഇപ്പൊ നിങ്ങളെ കൊണ്ട് സിമ്പലിങ്ങൾ കണ്ട, എഫ് വൺ ഈസ് കൺഗ്രുവൻ്റ്, രണ്ട് ഒരു സമുച്ചയം ഇട്ടിട്ട് അതിന് മേലെ കൂടെ വളഞ്ഞിട്ട് ഇത് വരാം. അപ്പൊ എഫ് വൺ ഈസ് കൺഗ്രുവൻ്റ് ടു എഫ് ടു എന്ന ഈ ചിഹ്നമാണ് ഉപയോഗിക്കാറ്. രണ്ട് ലൈൻ സെഗ്മെന്റുകൾ കൺഗ്രുവൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാം, രണ്ട് ലൈൻ സെഗ്മെന്റിന്റെ നീളം തുല്യമാണെങ്കിൽ നമുക്കിതിലെ പിന്നെ ഷേപ്പ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഷേപ്പ് ഒക്കെ ലൈനല്ല സാധനം, ഷേപ്പ് നോക്കേണ്ട, ഇതിന്റെ സൈസ് നോക്കിയാൽ മതി. നമ്മള് കൺഗ്രുവൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ സൈസും ഷേപ്പും തുല്യമാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലൈനിന്റെ കാര്യത്തിൽ നമുക്ക് ഇതിന്റെ ഷേപ്പ് നോക്കേണ്ടതില്ല. ലോകത്ത് ഇതുവരെ ജനിക്കാൻ പോകുന്ന മുഴുവൻ ലൈൻ എന്തായിരിക്കും, സെയിം ഷേപ്പ് ആയിരിക്കും. അപ്പൊ സൈസ് നോക്കിയാൽ മതി. രണ്ട് ലൈനിന്റെ നീളം തുല്യമാണ് എങ്കിൽ, ഇപ്പൊ ഉദാഹരണം എ ബി എന്ന ലൈൻ ഉണ്ട്, അതിന്റെ നീളം 5 സെന്റിമീറ്റർ ആണ്. സി ഡി എന്ന ലൈൻ ഇവിടെ കാണുന്നുണ്ട്, അതിന്റെ നീളം 5 സെന്റിമീറ്റർ ആണെങ്കിൽ എ ബി എന്ന ലൈൻ ഈസ് കൺഗ്രുവൻ്റ് ടു ലൈൻ സി ഡി. അതേസമയം ആർ ക്യു എന്ന സൈഡ്, ആർ ക്യു എന്ന ലൈൻ 10 സെന്റിമീറ്റർ ആണ്. ആർ എസ് എന്ന സൈഡ് 6 സെന്റിമീറ്റർ ആണെങ്കിൽ പി ക്യു എന്നത് ആർ എസ് എന്ന ലൈനോട് കൺഗ്രുവൻ്റ് ആകുമോ, ഇല്ല, കാരണം അതിന്റെ സൈസ് വ്യത്യസ്തമാണ്. അപ്പൊ രണ്ട് ലൈൻ സെഗ്മെന്റുകള് കൺഗ്രുവൻ്റ് ആണ് എന്ന് പരിശോധിക്കാൻ നമ്മളെടുത്തുള്ള എന്ത് നോക്കിയാൽ മതി, അതിന്റെ സൈസ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് നോക്കിയാൽ മതി. അതാണ് ഇവിടെ ഇത് കൊടുത്തിട്ടുള്ളത്. ഇഫ് ടു ലൈൻ സിഗ്നൽസ് ഹാവ് ദി സെയിം അല്ലെങ്കിൽ ഈക്വൽ ലെങ്ത്, ദേ ആർ കൺഗ്രുവൻ്റ്. ഓക്കെ, അപ്പൊ രണ്ട് ലൈനുകൾ കൺഗ്രുവൻ്റ് ആണോ എന്ന് നമുക്ക് നോക്കാൻ എന്ത് നോക്കിയാൽ മതി, അവയുടെ ലെങ്ത് നോക്കിയാൽ മതി. എന്നാൽ ആംഗിൾസ്, രണ്ട് ആംഗിളുകൾ തന്നിട്ട് രണ്ട് ആംഗിളുകൾ തമ്മിൽ കൺഗ്രുവൻ്റ് ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് പരിശോധിക്കുക. ഇവിടെ സി ബി എ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട്, അതുപോലെ ആർ ക്യൂ ബി എന്ന് പറയുന്ന രണ്ട് ആംഗിൾ ഉണ്ട്. ഈ രണ്ട് ആംഗിളും തുല്യമാണോ നമുക്ക്, അല്ല സോറി, കൺഗ്രുവൻ്റ് ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് പരിശോധിക്കുക. വെരി സിമ്പിൾ, ഇവിടെയുള്ള ആംഗിൾ മാത്രം നോക്കിയാൽ മതി. കാരണം ഇത് ഇതൊരു ലൈൻ ആണിത്, നമുക്ക് ഇത് എത്ര നിൽക്കും സംശയം ഉണ്ടാവുന്നത്.
ഇവിടെ ആംഗിൾ 40 ആണ്, ഇത് 40 ആണ് എങ്കിൽ ഈ രണ്ട് ആംഗിളും കൺഗ്രുവന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇത് കുറച്ച് നീളം കുറവാണല്ലോ, ഇത് കുറച്ച് ക്യുആർ എന്നുള്ളത് കുറച്ച് നീളം കൂടുതലുണ്ടല്ലോ. അതൊന്നും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇവിടെ ആംഗിൾ ആണ് നോക്കുന്നത്, ഇത് ലൈനും അല്ല. നമുക്ക് വേണമെങ്കിൽ അത്രയും നീട്ടി വരയ്ക്കാനും പറ്റും. അപ്പൊ രണ്ട് ആംഗിളുകൾ കൺഗ്രുവന്റ് ആണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് എത്ര കണ്ടീഷനുള്ളൂ, അവിടെയുള്ള രണ്ട് അവരുടെ മെഷർമെന്റ് തുല്യമാണെന്ന് നോക്കിയാൽ മതി. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇഫ് ടു ആംഗിൾസ് ഓഫ് ദി സെയിം മെഷർ ദേ ആർ കൺഗ്രുവന്റ്. ഓക്കേ, അവ രണ്ട് ആംഗിളുകളുടെ മെഷർമെന്റ് അവരുടെ ഡിഗ്രി തുല്യമാണ് എങ്കിൽ അവ കൺഗ്രുവന്റ് ആണെന്ന് പറയാം. ഇപ്പൊ രണ്ട് ആംഗിൾസ് കൺഗ്രുവന്റ് ആണോ എങ്ങനെയാണ് നോക്കുക പറഞ്ഞു. ഇനി നമ്മുടെ ചർച്ച ട്രയാംഗിൾസിന്റെ, നമ്മുടെ പാഠത്തിന്റെ ചാപ്റ്ററിന്റെ പേര് തന്നെ അതായിരുന്നു, കൺഗ്രുവൻസ് ഓഫ് ട്രയാംഗിൾസ്. രണ്ട് ട്രയാംഗിളുകൾ കൺഗ്രുവന്റ് ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് പരിശോധിക്കുക. ഒരു ചിത്രത്തിലെ എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിൾ ഉണ്ട്, അതുപോലെ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാംഗിൾ ഉണ്ട്. ഈ ട്രയാംഗിളും ഈ ട്രയാംഗിളും കൺഗ്രുവന്റ് ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് പരിശോധിക്കുക. നമ്മൾ നേരത്തെ ഒരു മെത്തേഡ് ഉപയോഗിച്ചിരുന്നു, എന്തായിരുന്നു, മെത്തേഡ് ഓഫ് സൂപ്പർ പൊസിഷൻ. അതായത് രണ്ടാമത്തെ ട്രയാംഗിളിനെ വെട്ടിയെടുത്തിട്ട് ഒന്നാമത്തെ ട്രയാംഗിൾ വെച്ച് നോക്കിയിട്ട് കര കറക്റ്റ് ആണെങ്കിൽ, കുറവില്ല അധികമില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് ട്രയാംഗിളും കൺഗ്രുവന്റ് ആണ് കൺഗ്രുവന്റ് ആണെന്ന് പറയാം. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് സൂപ്പർ പൊസിഷൻ മെത്തേഡ്. അതായത് ഒന്ന് വെട്ടിയെടുത്തിട്ട് മറ്റൊന്നിൽ വെട്ടിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഈ രണ്ട് ചിത്രം തുല്യമാണ് എങ്കിൽ, അതായത് നമ്മൾ വെട്ടിയിട്ടിട്ട് ഈ ചിത്രത്തിന് വെച്ചു കൊടുത്തപ്പോൾ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ ബി സി എന്ന ട്രയാംഗിൾ പി ക്യു ആർ എന്ന ട്രയാംഗിളിനോട് കൺഗ്രുവന്റ് ആണ് എന്ന് പറയാം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ചിഹ്നം ഉപയോഗിച്ച് എഴുതിയ പോലമാണിത്, ട്രയാംഗിൾ എ ബി സി കൺഗ്രുവന്റ് ടു ട്രയാംഗിൾ പി ക്യു ആർ. അതിന്റെ സിമ്പൽ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം, എ ബി സി എന്ന ട്രയാംഗിൾ പി ക്യു ആർ എന്ന ട്രയാംഗിളിനോട് തുല്യമാണ് എങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ വെച്ചാല് എ എന്നതിനെ പി എന്നതിന്മേലും, ബി എന്നതിനെ ക്യു എന്നതിന്മേലും, സി എന്നതിനെ ആർ എന്നതിനോ മേലും വെക്കുമ്പോഴാണ് ഇത് എന്താണ് എന്ന് ഇത് ഈ എഴുതിയതിന്റെ അർത്ഥം അതാണ്. എ ബി സി എന്നത് പി ക്യു ആർ എന്നതിനോട് കൺഗ്രുവന്റ് ആണെന്ന് പറഞ്ഞാൽ എ ബി സി എന്നതിന്റെ മേലെ എന്റെ സ്ഥാനത്ത് പിയും ബിന്റെ സ്ഥാനത്ത് ക്യൂവും സിന്റെ സ്ഥാനത്ത് ആറും വെച്ചാല് എന്താവണം, കറക്റ്റ് ആണ്, പുറത്തേക്ക് വരാൻ പാടില്ല എന്നർത്ഥം. ഇതിന്റെ ഓർഡറിന് പ്രധാനമാണ്, ഇതിന്റെ കറസ്പോണ്ടൻസ് എന്ന് നമ്മൾ പറയാം. കറസ്പോണ്ടൻസ് അതായത് എന്റെ സ്ഥാനത്ത് പി വരുന്ന രീതിയിൽ, ബിന്റെ സ്ഥാനത്ത് ക്യൂ വരുന്ന രീതിയിൽ, സിന്റെ സ്ഥാനത്ത് ആറ് വരുന്ന രീതിയിൽ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഇവ രണ്ടും എന്താണ് വെച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റായി നിൽക്കുമെന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ട്രയാംഗിൾ എ ബി സി കൺഗ്രുവന്റ് ട്രയാംഗിൾ പി ക്യു ആർ. ഇവിടെ കറസ്പോണ്ടൻസ് എന്ന ഈ പദം നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയി മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഇപ്പോ ഈ ചിത്രത്തിൽ നമ്മൾ പറഞ്ഞു ട്രയാംഗിൾ എ ബി സി കൺഗ്രുവന്റ് ട്രയാംഗിൾ പി ക്യു ആർ എന്ന്. ഇതോടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, കറസ്പോണ്ടിങ് വെർട്ടിസസും കറസ്പോണ്ടിങ് സൈഡ്സും കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട്. അതായത് ഇത് നോക്കിയാല് എന്റെ വസ്തുതിയിലും പി ആണ് വസ്തു. അപ്പൊ എന്റെ വെർട്ടിസ് കറസ്പോണ്ടിങ് വെർട്ടിസം പറഞ്ഞാല് എന്റെ സ്ഥാനത്ത് പി എന്ന വെർട്ടിക്സ് വെച്ചാൽ, ബിന്റെ സ്ഥാനത്ത് ക്യു എന്ന വെർട്ടിക്സ് വെച്ചാൽ, സിന്റെ സ്ഥാനത്ത് ആർ എന്ന വെർട്ടിക്സ് വെച്ചാൽ, കറസ്പോണ്ടിങ് സൈഡ്സ് പറഞ്ഞാൽ എ ബി, ഒന്നാമത്തെ എ ബിയും ആ എ ബിന്റെ സ്ഥാനത്ത് എ ബി എന്ന സൈഡിന്റെ സ്ഥാനത്ത് പി ക്യു വന്നാൽ, ബി സിന്റെ സ്ഥാനത്ത് ക്യു ആർ വന്നാൽ, എ സിന്റെ സ്ഥാനത്ത് പി ആർ വന്നാൽ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആംഗിൾ എന്റെ സ്ഥാനത്ത് ആംഗിൾ പി വന്നാൽ, ആംഗിൾ ബിന്റെ സ്ഥാനത്ത് ആംഗിൾ ക്യു വന്നാൽ, ആംഗിൾ സിന്റെ സ്ഥാനത്ത് ആംഗിൾ ആർ വന്നാൽ, ഇത് തുല്യമാണ്, ഇത് കൺഗ്രുവന്റ് ആണ്, കറക്റ്റ് ആയി നിൽക്കുമെന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോ ഈ കറസ്പോണ്ടിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. കറസ്പോണ്ടിങ്ങിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നം അതാണ്, എ ബി സി കറസ്പോണ്ട് ടു പി ക്യു ആർ. അതായത് എന്റെ സ്ഥാനത്ത് ബിയും ബിന്റെ സ്ഥാനത്ത് ക്യൂവും സിന്റെ സ്ഥാനത്ത് ആറും വരുമ്പോഴാണ് ഇത് രണ്ടും കൺഗ്രുവന്റ് ആകുന്നത് എന്നാണ്. ചിലപ്പോൾ ചില ചോദ്യങ്ങളിലേക്ക് അങ്ങനെ വരാം. നമുക്കൊരു ഉദാഹരണം പരിശോധിച്ച് നോക്കാം. ഇപ്പോ ഒരു ചിത്രം നിങ്ങൾ കാണുന്നുണ്ട്, രണ്ട് ട്രയാംഗിൾസ് നമ്മൾ വരച്ചിട്ടുണ്ട്. എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളും പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാംഗിളും നമ്മൾ വരച്ചിട്ടുണ്ട്. ഇവിടെ അതിന്റെ അളവുകളൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. ഈ രണ്ട് ട്രയാംഗിളും കൺഗ്രുവന്റ് ആണോ എന്ന് പരിശോധിക്കുകയാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പൊ നമ്മൾ ആദ്യം സംഭവം നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ നാലുണ്ട്, ഇവിടെ അഞ്ചുണ്ട്, ഇവിടെ ആറുണ്ട്, ഇവിടെ നാലുണ്ട്, ഇവിടെ അഞ്ചുണ്ട്, ഇവിടെ ആറുണ്ട്. പിന്നെ അതിന്റെ അളവുകളൊക്കെ 50, 60, 70, 50, 60, 70 ഈ പോലത്തെ തന്നെയാണ് കിടക്കുക. ഇത് കണ്ടാല് ഇപ്പൊ കൺഗ്രുവന്റ് ആണെന്ന് തോന്നിപ്പോകും. നമ്മുടെ ചോദ്യം, എ ബി സി എന്ന ട്രയാംഗിൾ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാംഗിളിനോട് കൺഗ്രുവന്റ് ആണോ, ആണ് എങ്കിൽ ഏത് കറസ്പോണ്ടൻസിലാണ് കൺഗ്രുവന്റ് ആവുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഈ ട്രയാംഗിൾ നേരെ വെട്ടെടുത്ത് നമ്മുടെ കൊടുന്ന് വെച്ചാൽ ഒരിക്കലും ഇത് കൺഗ്രുവന്റ് ആവില്ല. എന്താ കാരണം, ഇവിടെ എന്റെ സ്ഥാനത്ത് പി വന്നു കഴിഞ്ഞാൽ ഇവിടെ എ 70 ഡിഗ്രിയുള്ള ആംഗിൾ ആണ് ഇവിടെ, പിന്റെ സ്ഥാനത്ത് 50 ഡിഗ്രി ഉള്ളൂ. സ്വാഭാവികമായിട്ട് ഇത് വെച്ചാൽ എന്താവും, ഈ 70ന്റെ ഇത് കുറച്ച് വലുപ്പുണ്ടാവും അല്ലേ, അത് നേരെ കറക്റ്റ് സൂപ്പർ പൊസിഷനായി സൂപ്പർ നിൽക്കോ ഇല്ലല്ലോ. അപ്പോ ഇത് രണ്ടും കൺഗ്രുവന്റ് ആണ് എങ്കിൽ ഏത് കറസ്പോണ്ടൻസിലാണ് കൺഗ്രുവന്റ് ആകുന്നത് എന്നും നമ്മൾ പരിശോധിക്കണം അല്ലെ. അപ്പോ അതാണ് ചോദ്യം, ഇവ രണ്ടും ഈ രണ്ട് ട്രയാംഗിൾ കൺഗ്രുവന്റ് ആണോ
ആണ് എങ്കിൽ അതിന്റെ കറസ്പോണ്ടൻസ് ചെയ്ത എന്റെ സ്ഥാനത്ത് ഏത് വന്നാലാണ്, ബീന്റെ സ്ഥാനത്ത് ഏത് വന്നാലാണ്, സീന്റെ സ്ഥാനത്ത് ഏത് വന്നാലാണ് ഇത് എന്താവുക, കൺഗ്രുവന്റ് ആവുക എന്ന് കൂടി ശരി. അപ്പോൾ നമ്മൾ പരിശോധിക്കാണ്, നമ്മളിങ്ങനെ ഒന്ന് ചെക്കെന്ന് വെച്ച് നോക്കുക. എന്റെ സ്ഥാനത്ത് ക്യു വന്നാൽ 70-70 അല്ലെ, ബീന്റെ സ്ഥാനത്ത് ആറ് വന്നാൽ 60-60, സീന്റെ സ്ഥാനത്ത് പി വന്നാൽ 80-80. അതോടൊപ്പം നമ്മള് സൈഡുകളും തുല്യമാവുണ്ടോ എന്ന് പരിശോധിക്കും. ഇവിടെ പലജാതി കറസ്പോണ്ടൻസ്, ഇവിടെ ഏതൊക്കെ കറസ്പോണ്ടൻസ് ഉള്ളത് അത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഏതൊക്കെ കറസ്പോണ്ടൻസ് ഉള്ളത്, എ ബി സി എന്ന് ഇതും സോറി എ ബി സി പി ക്യു ആർ, ഇങ്ങനെ ഒരു കറസ്പോണ്ടൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എ ബി സി പി ക്യു ആർ, പിന്നെയോ എ ബി സി പി ആർ ക്യൂ പറ്റില്ല, പി എ ബി സി പി ആർ ക്യൂ പറ്റില്ല, പിന്നെയോ എ ബി സി പി കഴിഞ്ഞല്ലേ, എ ബി സി പി ക്യു ആർ, എ ബി സി പി ആർ ക്യൂ, പിന്നെ ആർ പി ക്യു, എ ബി സി ആർ ക്യു പി, എ ബി സി ക്യു പി ആർ, എ ബി സി ക്യു ആർ പി, ഇങ്ങനെ ആറ് കറസ്പോണ്ടൻസ് ആണ്. ഇതിൽ ഏത് കറസ്പോണ്ടൻസ് വെച്ച് നോക്കുമ്പോഴാണ് ഇത് എന്താകുന്നത്, കൺഗ്രുവന്റ് ആകുന്നത്. ഇവിടെ എന്റെ ശ്രദ്ധിക്കണം, അവരൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മൊത്തം ആറ് കറസ്പോണ്ടൻസ് ഉണ്ടാവുള്ളൂ അല്ലെ. എന്റെ സ്ഥാനത്ത് പി വരിക, ബീന്റെ സ്ഥാനത്ത് ക്യൂ വരെ, സീനിയർ സ്ഥാനത്ത് ആറ് വരെ, അല്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് പി, ബീന്റെ സ്ഥാനത്ത് ആറ്, സീനിയർ സ്ഥാനത്ത് ക്യൂ, അങ്ങനെ ഓരോന്ന് ആറ് കറസ്പോണ്ടൻസ് ഉണ്ട്. ഇതിൽ ഏത് കറസ്പോണ്ടൻസിനാണ് ഇത് ശരിയാവുന്നത് എന്നാണ് പരിശോധിക്കുന്നത്. ഇവിടെ ഓരോന്ന് പരിശോധിക്കാം. എന്റെ സ്ഥാനത്ത് പി വന്നാൽ, എന്റെ സ്ഥാനത്ത് പി വന്നാൽ അതപ്പം തന്നെ പോയി, കാരണം ഇവിടെ 70 ആണ്, ഇവിടെ 50 ആണ്, അപ്പൊ അത് പറ്റില്ലാന്ന് ഉറപ്പായി. രണ്ടാമത്തത് എന്റെ സ്ഥാനത്ത് പി വന്നാൽ, ഓക്കെ എന്റെ സ്ഥാനത്ത് പി വന്നാൽ അവറ്റോ അതും പറ്റൂല, കാരണം അതും നേരത്തെ പറഞ്ഞു 70 ഡിഗ്രി ആണ്, 50 ഡിഗ്രി അപ്പൊ തുല്യാവണ്ടേ, അപ്പൊ അതും പറ്റൂല. ഇനി എന്റെ സ്ഥാനത്ത് ആറ് വന്നാൽ, എന്റെ സ്ഥാനത്ത് ആറ് വന്നാൽ പറ്റോ, എന്റെ സ്ഥാനത്ത് ആറ് വന്നാൽ പറ്റൂല, കാരണം 70 ഡിഗ്രി ആണ്, ആറ് എന്നുള്ളത് 60 ഡിഗ്രി ആണ്, അപ്പൊ അതും പറ്റൂല. അപ്പൊ വേണ്ടി എന്റെ സ്ഥാനത്ത് ആറ് വരാന്നാണ്, അതും പറ്റില്ല. ഇനി എന്റെ സ്ഥാനത്ത് ക്യൂ വന്നാൽ, എന്റെ സ്ഥാനത്ത് ക്യൂ വന്നാൽ, ഓക്കെ എന്റെ സ്ഥാനത്ത് ക്യൂ വന്നാൽ റെഡി, ഞാൻ അടുത്ത ആംഗിൾ നോക്കുന്നാൽ ബീന്റെ സ്ഥാനത്ത് പി വന്നാൽ, ബീന്റെ സ്ഥാനത്ത് പി, ബീന്റെ സ്ഥാനത്ത് പി വന്നാൽ പറ്റൂലല്ലോ, കാരണം ബി എത്ര 60 ഡിഗ്രി ആണ്, പി എത്ര 50 ഡിഗ്രി ആണ്, അപ്പൊ അതും പറ്റൂല. ഇനി അടുത്ത ലാസ്റ്റ് ആണ്, എന്റെ സ്ഥാനത്ത് ക്യൂ വന്നാൽ, എന്റെ സ്ഥാനത്ത് ക്യൂ വന്നാൽ, ഓക്കെ അല്ലെ 70-70, ബീന്റെ സ്ഥാനത്ത് ആറ് വന്നാൽ അല്ലെ, രണ്ടാമത്തെ ബീന്റെ സ്ഥാനത്ത് ആറ് വരണം, ബീന്റെ സ്ഥാനത്ത് ആറ് വന്നാൽ ഓക്കെ 60-60, സീന്റെ സ്ഥാനത്ത് പി വന്നാൽ, സീന്റെ സ്ഥാനത്ത് പി വന്നാൽ 50-50. അപ്പൊ ആംഗിളിന്റെ കാര്യം റെഡിയാണ്. ഇനി എബിന്റെ സ്ഥാനത്ത് ഞാൻ ആംഗിൾ റെഡി ആയിട്ടോ, നമ്മൾ എന്ത് നോക്കണം, ആംഗിൾ റെഡി ആയാല് വെർട്ടെക്സ് റെഡി ആയി, ഇനി സൈഡുകൾ റെഡി ആവണമെന്ന് നോക്കണം. എബിന്റെ സ്ഥാനത്ത് ക്യു ആർ വരണം അല്ലെ, എബിന്റെ സ്ഥാനത്ത് ക്യു ആർ നോക്കുക, എബി എത്ര 4, ക്യു ആർ എത്ര 4, അത് റെഡിയാണ്. ഇനിയോ ബി സിന്റെ സ്ഥാനത്ത് ആർ പി, ബി സി എത്ര 5, ആർ പി എത്ര 5, അത് റെഡിയാണ്. എസിന്റെ സ്ഥാനത്ത് ക്യൂ പി വരിക, എസിന്റെ സ്ഥാനത്ത് ക്യൂ പി, എസ് എത്ര 6, ക്യൂ പിയോ 6, യെസ്. അപ്പോ ഈ കറസ്പോണ്ടൻസിലാണ് ഇവ രണ്ടും കൺഗ്രുവന്റ് ആണ്. അപ്പൊ ഈ രീതി നമ്മൾ വെക്കണം, എന്റെ മേലെ ക്യൂവും ബീന്റെ മേലെ ആറും സീന്റെ മേലെ പിയും വരുന്ന രീതിയിൽ വെച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഇതെന്താവുള്ളൂ, ഇത് രണ്ടും കൺഗ്രുവന്റ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ കൺഗ്രുവന്റ് നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നം എന്തായിരുന്നു, നമ്മൾ പറഞ്ഞു നമ്മൾ സ്ഥലത്തുകൊണ്ടാണ് കൺഗ്രുവന്റ് നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നം, ഒരിടത്ത് മാത്രം പോരട്ടാ, രണ്ടു ഭാഗത്തിൽ എന്താണ് ആ കൺഗ്രുവന്റിന്റെ ചിഹ്നം വരണം. ഓക്കെ അല്ലേ, നോക്കുകയാണെങ്കിൽ അങ്ങനെ സൈഡ് കൂട്ടി ഒരുക്കി കണ്ടിട്ടാ. ഓക്കെ, അപ്പോ എന്താണ് കൺഗ്രുവൻസ് എന്ന് പഠിച്ചു, ട്രയാംഗിൾസിന്റെ കൺഗ്രുവൻസ് എന്നതിന്റെ കൺസെപ്റ്റും പഠിച്ചു, കറസ്പോണ്ടൻസ് എന്ന കാര്യവും പഠിച്ചു. നമുക്കിനി ഒരു ട്രയാംഗിൾ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് ട്രയാംഗിളുകൾ കൺഗ്രുവന്റ് ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള 3 ആംഗിൾസും തുല്യമാവണം, അതുപോലെ 3 സൈഡ്സും തുല്യമാവണം. കണ്ടില്ലേ ഈ ചിത്രങ്ങൾ കണ്ടില്ലേ, 3 സൈഡ്സും തുല്യമാണ്, 3 ആംഗിൾസും തുല്യമാണ്. അപ്പൊ 6 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, രണ്ട് ആംഗിളുകൾ കൺഗ്രുവൻസ് ആണോ എന്ന് പരിശോധിക്കാൻ
നമുക്ക് ആറ് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. മൂന്ന് സൈഡുകൾ തുല്യമാണോ എന്നും അതുപോലെ മൂന്ന് ആംഗിൾസ് തുല്യമാണോ എന്നും എപ്പോൾ ഇങ്ങനെ പരിശോധിക്കേണ്ടതുണ്ടോ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു.